ഹായ്, ഹലോ, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നീർദോശയാണ്. നമ്മുടെ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ നീർദോശ എന്ന് പറഞ്ഞാൽ. നമുക്ക് തേങ്ങയും പച്ചരിയും മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പാലപ്പൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും നമ്മൾ നേരത്തെ അരച്ച് വെക്കണം, പൊങ്ങാനൊക്കെ ആയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഈ നീർദോശ ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ 2-2.5 മണിക്കൂർ മിനിമം പച്ചരി കുതിർത്തി വെച്ചാൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തലേദിവസം രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ മിനിമം എങ്കിലും വെച്ചാൽ മതി പച്ചരി കുതിർത്തിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്, നമ്മൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ കണക്കിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 1 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലിടുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഗ്ലാസിൻ്റെ അത്രയൊക്കെ മതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നീർദോശ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വെള്ളമാണ്, നീർ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അതിൽ കുറച്ചൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വരെ വെള്ളം നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഈ 1 ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ അതിലേക്കൊരു 3 മുതൽ 3.5 വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ ഈ ബൗളിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ കാണാൻ അത്യാവശ്യം കട്ടയായിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളത് നന്നായിട്ട് സ്പൂൺ വെച്ചോ തവി വെച്ചോ എങ്ങനെയെങ്കിലും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത് ആ കട്ടയ്ക്കൊന്ന് സ്യൂട്ടായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ കറക്റ്റ് അങ്ങനെ ലൂസായിട്ടുള്ള ഒരു പരുവം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ദോശ ചുട്ടെടുക്കൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ദോശ വെച്ച് തവി വെച്ചിട്ട് ആക്കുന്ന പോലെയല്ല ഇത്. ദോശ പരത്താൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടണം കേട്ടോ. അതായത് ഈ ഒരു വെള്ളം പരുവത്തിൽ തന്നെ കിട്ടണം. നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ടൊരു ദോശത്തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലോ ഒരുപാട് ഹൈ ഫ്ലെയിമിലോ ആയിക്കഴിഞ്ഞാൽ ദോശ ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ചൂടേ പാടുള്ളൂ. ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ ഒന്നിത്തിരി വെള്ളം തെളിച്ച് കൊടുത്താലും മതിയാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ദോശ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇടത് കൈ കൊണ്ട് തവി ഒന്ന് പൊക്കി പിടിക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു തവി യൂസ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന വശം തന്നെ നമ്മളിത് ഇടത് കൈ കൊണ്ട് നമ്മൾ തവ പിടിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതായത് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് വലിയ ഹോൾ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ കുറച്ച് ബാറ്ററി കൂടുതൽ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇത്തിരി വലിയ തവി ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പം നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് കോരിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തവയിലേക്ക് ഫില്ലാകാൻ പാകത്തിനുള്ളത് ബാറ്ററി അതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല എങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാം. ചെറിയ കറിപ്പാത്രം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാം കേട്ടോ. എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. നമുക്ക് ഈ ദോശ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടണം. അതുമാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കണമെന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് തന്നെയല്ല ഇതിൻ്റെ വക്കെല്ലാം വിട്ട് വിട്ട് വരും, നല്ല ക്രിസ്പി ആയിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ വക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. കൂടുതലും ക്രിസ്പി ആയിട്ട് എടുക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് എടുക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ദോശ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല. നമ്മളിത് 4 മടക്കി വിട്ടിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ദോശ കറക്റ്റായിട്ട് കിട്ടില്ല, വെറുതെ അത് പൊട്ടിപ്പോകുകയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാലും യൂസ് ചെയ്യാം കേട്ടോ. തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അത് വെച്ചിട്ടും നമുക്ക് ഈ ദോശ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ
എഗ്ഗ് ചേർത്തിട്ടും മുട്ട ചേർത്തിട്ടും പലരും ഇത് ചെയ്യാറുണ്ട്. ഞാനിതുവരെ മുട്ട വെച്ചിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, മുട്ടയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ മുട്ടയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. രവദോശയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഇങ്ങനെ തന്നെയാണ് നമ്മൾ രവദോശയിലും കുറച്ച് വെള്ളം കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. നമ്മൾ ചുറ്റിച്ചെടുക്കൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ദോശ കറക്റ്റായിട്ട് വരും. ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയിമാണ്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. പക്ഷേ അതേ സമയം തന്നെ തവ മീഡിയം ഫ്ലെയിമേ പാടുള്ളൂ. ആദ്യം നമ്മൾ ദോശമാവ് ഒഴിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേ പാടുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ദോശ കിട്ടുള്ളൂ. എന്നാൽ കൂടുതലായിട്ട് ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ ദോശ കറക്റ്റായിട്ട് വരില്ല. അതുപോലെ അതിൻ്റെ ഹോളുകളൊക്കെ കുറച്ച് വലുതായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ തീ ഏറ്റവും കുറവിലാണെങ്കിൽ, അതായത് തവ അത്ര ചൂടായിട്ടില്ല, ഒരു മീഡിയം ചൂട് പോലും ആയിട്ടില്ല എങ്കിൽ നമ്മൾ ദോശമാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തവയിലേക്ക് അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്കത് ദോശയുടെ ഷേപ്പും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ജസ്റ്റ് അത് എന്താ പറയുക, വെറുതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അത് ചെയ്ത് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് ഈ നീർദോശ. അപ്പോൾ എല്ലാവരും ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് പിന്നീടത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ ബാക്കി എന്താ പറയുക, ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ വെള്ളപ്പത്തിന് അരയ്ക്കുന്ന പോലെയൊന്നും നമുക്ക് പൊങ്ങാനൊന്നും ആയിട്ട് വെക്കണ്ട. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ എന്ത് സംഭവമാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ചമ്മന്തി ആണെങ്കിലും ഓക്കെയാണ്, ചട്നി ഓക്കെയാണ്, നോൺ വെജ് ആയാലും എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ഓക്കെയാണ്. സാധാരണ നമ്മൾ ദോശയ്ക്ക് എന്താണോ കറി കൂട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ അതും മാച്ചിങ് ആയിട്ട് പോണതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പുതിയ വീഡിയോയിലൂടെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ മോമ ജാസ്.